ഞാൻ ഗോപിക, വീട് പെരുമ്പാവൂരാണ്. ഞാൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഏപ്രിൽ 25-നായിരുന്നു സർജറി. ഇപ്പോൾ 5 മാസത്തിനടുത്തായി. ഇപ്പോൾ എനിക്ക് 40 മിനിറ്റൊക്കെ നടക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ അത് സാധിച്ചിരുന്നില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചെറിയ എക്സസൈസൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 13-ാമത്തെ വയസ്സിലാണ് എനിക്ക് അസുഖം കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്കമാലിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞ മെഡിസിന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2019-ലാണ് ശരിക്കും ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ ബെഡ്റൂമിൽ തലയിറങ്ങി വീണ്. അന്ന് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ, അങ്കമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാഷ്വാലിറ്റി ചെന്ന് കണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടർ ജയദീപ് ഡോക്ടറെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഡോക്ടറെ ഫോൺ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല, എന്നാൽ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേ എന്ന് പറഞ്ഞു. 2019 അമൃതയിൽ ചെന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പിന്നെ അവർ പറഞ്ഞു പമ്പിങ് കുറഞ്ഞു വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവും എപ്പോഴും. പിന്നെ മിക്കപ്പോഴും തലയിറങ്ങി വീഴും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേ തുടർന്ന് നമുക്ക് AICD വയ്ക്കാമെന്ന് പറഞ്ഞു. 2021 AICD വെച്ചു. അതിനുശേഷം വയ്യായിക കൂടി വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. 1 വർഷത്തിനിടെ കാത്തിരുന്നു. 25 ഏപ്രിൽ സർജറി കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നടക്കാനൊക്കെ നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നിട്ടായാലും അവർ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ നോക്കിയതും. പിന്നെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും അവിടുത്തെ എല്ലാ സ്റ്റാഫും തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ് അവരിൽ നിന്ന് കേട്ടത്. സർജറിക്കുള്ള ഫണ്ടൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സഹായനിധി രൂപീകരിച്ചിട്ട് എല്ലാവരും കൂടെ സഹായിച്ചു. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സഹായിച്ചു. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ടും നല്ല രീതിയിൽ സർജറി കഴിയുകയും ഇപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്.